ஏக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். பிதாவின்றேயும் புத்திரன்றேயும் பரிசுத்தாத்மாவின்றேயும் நாமத்தில் ஆமேன். ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പുതു ജീവനാൽ നിറയപ്പെടുവാനായിട്ട്, ഒരു പുതു ശക്തിയാൽ ശക്തിപ്പെടുവാനായിട്ട് ദൈവം ഒരു പുതിയ പ്രഭാതം നമുക്കോരോരുത്തർക്കും നൽകിയിരിക്കുന്നു. പ്രഭാതം നൽകിയവന് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര തന്ന് അനുഗ്രഹിച്ചവന് സ്തുതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുവാനായിട്ട് നമുക്കോരോരുത്തർക്കും സാധ്യമാകണം. ദൈവാനുഗ്രഹമാ ഓരോ വ്യക്തിക്കും ഓരോ ശ്വാസവും എടുക്കാനായിട്ട് ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോ ശ്വാസവും നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവന്റെ തുടിപ്പായിട്ട് തീരാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു പ്രഭാതത്തെ കണ്ണു തുറന്ന് കാണാനായിട്ട്, പക്ഷികളുടെ കാഹള ശബ്ദത്താല് ചെവികള് സന്തോഷകരമാക്കാനായിട്ട് ദൈവം അനുവദിച്ചതിനെ ഓർത്ത് പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവായ ദൈവമേ, നിന്റെ പാവനമായ സ്നേഹത്താൽ, നിന്റെ പരിപാവനമായ സ്നേഹത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈ വചനത്തിന്റെ പൊരുള് എന്റെ ഹൃദയത്തിൽ ഗ്രഹിക്കാനായിട്ട്, നീയാകുന്ന വചനത്തിന്റെ പൊരുള് ഹൃദയത്തിൽ ഗ്രഹിക്കാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. വചനം മാംസമായിട്ട് ലോകത്തിൽ അവതരിച്ചവന് ജീവന്റെ തുടിപ്പായിട്ട് തീർന്നത് പരിശുദ്ധാത്മാവായ നീയ. ആ ഒരു സ്നേഹത്തിന്റെ ശക്തി എന്റെ ഹൃദയത്തിലേക്ക് നൽകണമേ എന്ന് തീക്ഷ്ണതയോടെ നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേനിൽ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർന്നേടത്തേ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 10:40 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ,
ദൈവകൃപയുടെ ഒരു പുതിയ പ്രഭാതം കൂടി ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട്, വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് ദൈവം നമുക്ക് ഒരു വലിയ അവസരമാണ് നൽകിയിരിക്കുന്നത്. ഈ വലിയ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ് ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാനായിട്ട് സാധിക്കണം. പ്രേമുള്ളവരെ, തിരുവചനത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തെ സ്വീകരിക്ക ജീവിതത്തില്, അത് വലിയൊരു കാര്യമാണ്. ദൈവത്തെ എന്റെ ജീവിതത്തില് സ്വീകരിക്കുക. ഇന്ന് പലപ്പോഴും ആധുനിക മനുഷ്യന് സമ്പുരാനെ സ്വീകരിക്കാനായിട്ട് വൈമനസ്യം കാണിക്കുക. ലോകത്തിന്റേതായ ചിന്തകള്, ലോകത്തിന്റേതായ സുഖങ്ങള്, ലോകത്തിന്റേതായ സൗഭാഗ്യങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് പലപ്പോഴും ഈശോയെ, നീ എന്റെ ഹൃദയത്തിലേക്ക് നാഥനായിട്ട് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തന്നെ ഭയപ്പെടുകയാണ്. ഈ അടുത്ത ഇടയ്ക്ക് ഒരു കുഞ്ഞ് എന്റെ അടുക്കൽ കടന്നു വന്നു. ഏകദേശം 7-8 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോഴാ കൊച്ചനോട് ചോദിച്ച ഒരു വലിയ സംശയമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നേ പ്രഭാതത്തില് നിങ്ങൾ ചിന്തക്കായുടെ സംശയത്തെ ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കൊച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമല്ലേ? അതെ, ദൈവമാ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുകയാണ്, 6 ദിവസം കൊണ്ട് ദൈവം, പിതാവായ ദൈവം, സൃഷ്ടികർമ്മം പൂർത്തിയാക്കി, 7-ാം ദിവസം വിശ്രമിച്ചു. അപ്പോഴാ കുഞ്ഞനോട് പറഞ്ഞു, അച്ഛ, 6 ദിവസം കൊണ്ട് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അവൻ പറഞ്ഞു, താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടിച്ച ദൈവത്തിനല്ലേ എല്ലാത്തിന്റെയും മേൽ അധികാരമുള്ളത്? അതെ മോളെ, എല്ലാത്തിന്റെയും മേൽ അധികാരമുള്ളത് ദൈവത്തിനാ. പിന്നെ എന്തിനാ അച്ഛ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, നീ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് വസിക്കണമേ എന്ന്. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഇത്ര വലിയ ദൈവത്തിനച്ച എങ്ങനെയാച്ച നമ്മുടെ ഹൃദയത്തില് ഇറങ്ങി വന്നുകൊണ്ട് വസിക്കാനായിട്ട് സാധിക്കുന്നത്? പ്രിയമുള്ളവരെ, എന്നെ ഒരു അല്പസമയം ഇരുത്തി ചിന്തിച്ച ഒരു ചിന്തയാ ഇത്. ഈ കൊച്ചു കുഞ്ഞ് ചോദിച്ച ചോദ്യം, ഇത്ര വലിയ ദൈവത്തെ എന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് ആവസിക്കണമേ, എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അവിടെ ആ ദൈവത്തിന്റെ വലിയൊരു കൃപ. നമ്മുടെ മനസ്സിൽ ഇന്നേ ദിവസം ഈ 2 ചിന്തകളാണ് നമ്മൾ കൂട്ടിവെക്കേണ്ടത്. 1-ാമതായിട്ട്, ദൈവമേ, നീ എന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് വസിക്കണമേ എന്ന്. ഇന്ന് പല വ്യക്തികളും പറഞ്ഞു വെക്കാറുണ്ട്, ദൈവമേ, നീ എന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയമാ, കാരണം എന്റെ മനസ്സിൽ മറ്റു പല ചിന്തകളുമാ. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള വ്യക്തികളോട് ഞാൻ പറഞ്ഞു വെക്കാറുണ്ട്, ദൈവത്തോട് നിന്റെ മനസ്സിന് ഇറങ്ങി വന്ന് വസിക്കാൻ പറയാനും നിനക്ക് ഭയമുള്ളൂ, മറിച്ച് സമ്പ്രാന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറാനായിട്ട് നീ മടി കാണിക്കേണ്ടതായിട്ടില്ല. സമ്പ്രാന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നീ മടി കാണിക്കേണ്ടതായിട്ടില്ല. തളർന്നവരെയും തകർന്നവരെയും കുഷ്ഠരോഗികളെയും പാപികളെയും ചുങ്കക്കാരനെയും പാപിനെയും ഒന്നുപോലെ വിളിച്ച് തന്റെ നെഞ്ചോട് ചേർത്തവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ഒരു വലിയ കൃപയെ നമ്മളൊക്കെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കേണ്ടത്. എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ഞാനൊന്ന് കയറി ചെല്ലാനായിട്ട് സാധിക്കാം, എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് തന്നെയല്ലേ ഈശ്വനാഥൻ പറയുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭവനം ഒരുക്കാനായിട്ട് പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ പിതാവിന്റെ ഹൃദയത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തില് ഓരോ മനുഷ്യനും ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം അവിടുന്ന് അനാദിയില് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ ഇരിപ്പിടത്തില് ഒന്ന് ചെന്ന് ഇരിക്കാനായിട്ട് സാധിക്കാം, ദൈവത്തോട് കൂടെ ഇരിക്കാനായിട്ട് ഇന്നേ ദിവസം നമ്മുടെ ഒക്കെ ജീവിതത്തില് നമുക്ക് സാധ്യമാക്കണം. സമ്പ്രാനോടൊന്ന് കൂടെ ഇരിക്കാനായിട്ട്, അവന്റെ കൂടെ അവന്റെ ഹൃദയത്തോടൊന്ന് ജീവിതത്തെ ചേർത്ത് വെക്കാനായിട്ട്, അവന്റെ ഹൃദയത്തോട് എന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ, എന്തുമാത്രം സമാധാനവും എന്തുമാത്രം സന്തോഷവും അറിയോ ഇങ്ങ് ഒഴുകിയിറങ്ങുന്നത്. നീർച്ചാഴ്ചയിടുന്ന മാൻപേടയെ പോലെ ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് ദാഹിക്കാനായിട്ട് സാധിക്കണം.
ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിർച്ചാൽത്തീരുന്ന മാൻപേടയെ പോലെ പ്രേമുള്ളവരെ, നീർച്ചാൽത്തീരുന്ന മാൻപേടയുടെ പ്രത്യേകത എന്താ? നീർച്ചാൽത്തീരുന്ന മാൻപേട നീർച്ചാൽ ലഭിക്കുന്നോടും വരെ, ആ ദാഹം ശമിപ്പിക്കാനുള്ള ജലം ലഭിക്കുന്നോടും വരെ അത് തേടുകയാണ്. അത് വയറു നിറച്ച് ആ ദാഹജലം കുടിച്ചു കഴിയുമ്പോഴാ അത് സംതൃപ്തമാകുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കയറി ചെന്നുകൊണ്ട് ഒന്ന് വാസമുറപ്പിച്ച് ഒരു സംതൃപ്തിയിലായിരിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുകയാണ്. ദൈവികതയുടെ പരിപാലനയോട് ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് തമ്പുരാൻ തരുന്ന സ്നേഹത്തിന് എന്റെ ജീവിതത്തെ ഞാനൊന്ന് സമർപ്പിക്കുന്നു. തമ്പുരാന്റെ സ്നേഹവും കൃപയും, തമ്പുരാന്റെ ചൈതന്യം, അവന്റെ കൃപയുടെ നിറവില് ജീവിതം അനുഗ്രഹദായകമാക്കുക. ആ ഒരു സ്നേഹത്തിന്റെ തണലിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ സാധിക്കണം. ജർമിയ പ്രവാചകൻ ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുത്തപ്പോഴാ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ സമർത്ഥമായിട്ട് കടന്നു വന്നത്, ആ ദൈവികതയുടെ പരിപാലന ജീവിതത്തിലേക്ക് ഒന്ന് ഒഴുകിയിറങ്ങിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ ഒരു പരിപാലന ദൈവം ഒഴുക്കുകയാ. ദൈവം ഒഴുക്കുന്ന പരിപാലന അവന്റെ ഹൃദയത്തോടെ എന്റെ ജീവിതത്തെ, എന്റെ ഹൃദയത്തെ ഞാനൊന്ന് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവനാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക നല്ല ഫലം പുറപ്പെടുവിക്കാനാണ് സാധിക്കുന്നത്. മുൾച്ചെടിയിൽ നിന്ന് ഒരിക്കലും മുന്തിരിപ്പഴം ഉണ്ടാകുന്നില്ല. മുന്തിരിപ്പഴം ഒരിക്കലും മുൾച്ചെടിയിൽ നിന്നില്ല, അത് മുന്തിരിച്ചെടിയിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പൊ തമ്പുരാന്റെ ഹൃദയത്തോട് ഞാൻ ചേർന്ന് വെക്കുമ്പോൾ, അനന്ത നന്മയായവന്റെ ഹൃദയത്തോട് എന്റെ ജീവിതം ഞാൻ ചേർത്ത് വെച്ചു കഴിയുമ്പോൾ എന്റെ ജീവിതത്തിലേക്കും ആ നന്മ ഒഴുകിയിറങ്ങി. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്നത്, പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുക, അപ്പോഴേ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ യേശുവിനെ എന്റെ രക്ഷകനും നാഥനും ജീവദാതാവുമായിട്ട് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തെ എന്റെ ജീവിതത്തിൽ സ്വന്തമാക്കി കഴിയുമ്പോൾ ആ ദൈവികതയുടെ കൃപ എന്റെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം സമർത്ഥമായിട്ട് തീരുന്നു. ഇത് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. എന്റെ യേശുവിന്റെ ഹൃദയത്തോട്, എന്റെ യേശുവിന്റെ ഹൃദയത്തിൽ ഞാനൊന്ന് കയറിയിരിക്കണം. എന്റെ ജീവിതം ഒന്ന് കയറ്റിയിരുത്താനായിട്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിൽ തെളിയുന്ന തമ്പുരാന്റെ ഒരു രൂപമുണ്ട്. ആ തമ്പുരാന്റെ രൂപത്തിലേക്ക് എന്റെ മനസ്സിനെ ഒന്ന് കയറ്റി ഇരുത്താനായിട്ട് എനിക്ക് സാധിക്കണം. അതെന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെയും പരിപാലനയുടേതുമായ നിമിഷമാണ്. ദൈവികതയുടെ സ്നേഹമാ, ദൈവികതയുടെ ചൈതന്യമാ. ആ ഒരു പ്രകാശത്തിൽ, ആ ഒരു ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തിരുവചനത്തോട് അവിടുന്ന് പറയുന്നത്, വിളക്ക് കൊളുത്തിയിട്ട് ആരും പറയുടെ കീഴിലല്ല മറിച്ച് പീഠത്തിന്മേലെ വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭവനത്തിൽ കടന്നു വരുന്ന എല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു വിളക്കുകളായിട്ട് തീരാനായിട്ടുള്ളവരാ. വിളക്കായിട്ട് കത്താനായിട്ട് ദൈവം നമ്മളെ വിളിക്കുക. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നെന്ന് പറഞ്ഞവൻ നമ്മുടെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ ഒരു പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനായിട്ടാണ്. അപ്പോഴാ യേശുവിനോടൊന്ന് ചേർന്ന് നിൽക്കാനായിട്ട് അവന്റെ ഹൃദയത്തിൽ വാസം ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ത്യാഗത്തിൽ ജീവിക്കാനായിട്ട് നമുക്കൊരുത്തർക്കും സാധിക്കണം. ദൈവത്തിന്റെ കൃപയാണ്. ഈ ഒരു പ്രഭാതത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു പ്രഭാതം ദൈവം തന്നിരിക്കുന്നത് ഈ ഒരു സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ഒരു കൃപയിൽ ജീവിക്കാനായിട്ടല്ലേ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ഒരു കൃപയിൽ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി ആവസിക്കുക, അവൻ നമ്മളെ പൊതിയുക. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, ഈ ചെറിയവിൽ ഒരുവന് എന്നെ പ്രതി ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് അതിന്റെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, പാത്രത്തിൽ വെള്ളം കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെയാ നമ്മൾ കാണുന്നത് പാത്രത്തിൽ വെള്ളം? രണ്ട് സ്ഥലത്ത് തിരുവചനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തില് ഖാനായിലെ കല്യാണ വിരുന്നില് പാത്രത്തിലെ വെള്ളം, ആ വെള്ളത്തെ ഈശോ പുതുവീഞ്ഞാക്കി. രണ്ടാമത് നമ്മൾ കാണുന്നത് കിണറ്റിന്റെ കരയിൽ നിന്നുകൊണ്ട് അന്യജാതിക്കാരിയായവളോട് ഈശോ വെള്ളം ചോദിക്കുന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോ അവളോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. നിന്നോട് വെള്ളം ചോദിച്ചവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവജലം ചോദിക്കുകയും എന്നെന്നും നിലനിൽക്കുന്ന ജീവജലം അവൻ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുവന് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരല്പം ആശ്വാസത്തെ പ്രദാനം ചെയ്യുക. ഈ ഒരു ആശ്വാസത്തെ പ്രദാനം ചെയ്യാനായിട്ട് ദൈവം ക്ഷണിക്കുക. ഈ ഒരു ആശ്വാസത്തെ ഞാൻ പ്രദാനം ചെയ്യണമെങ്കിൽ തമ്പുരാന്റെ ഹൃദയത്തിൽ നിന്ന്
ഈ ഒരു ആശ്വാസത്തെ ഞാൻ സ്വീകരിച്ചു വേണം എനിക്ക് കൊടുക്കാനായിട്ട്. സംബ്രാന്റെ ഹൃദയത്തിന് ഒഴുകിയിറങ്ങുന്ന സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയപ്പെട്ടുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് അപരനിലേക്ക് ഒഴുകാനായിട്ട് ബക്കറ്റ് നിറഞ്ഞാല് അത് തനിയെ കവിഞ്ഞൊഴുകും. ആരും കപ്പുകൊണ്ട് മുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴപ്രകാരത്തിൽ അവന്ന് നിറഞ്ഞൊന്ന് ഒഴുകാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കോരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഇന്നേ ദിവസം പരിശ്രമിക്കുകയും ചെയ്യാം. ളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ദൈവത്തിന്റെ പിതാവിനെ കാവലാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. എന്റെ കാവൽ മാലാഖമാരുടെയും സകല മാലാഖ വൃന്ദത്തിന്റെയും വിശുദ്ധ ഗണത്തിന്റെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കൃപയാൽ ജീവിതത്തിൽ നിന്ന് നിറയപ്പെടാനായിട്ട്, അവന്റെ ഹൃദയത്തിൽ വാസമായിരുന്നു കൊണ്ട് ആ ഒരു സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് ഒരു നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹതിഥിയുമായ നല്ല തമ്പുരാനെ, അങ്ങേ തിരുസന്നിധിയിൽ ഈ മക്കൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ സ്നേഹവും കൃപയും അനുഗ്രഹവും ഈ മക്കളിലേക്ക് ചൊരിയണമേ. നിന്റെ ഹൃദയത്തോട് ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങൾ ചേർത്ത് വെക്കുക. കൃപയാൽ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അമ്മയും മാതാവെ കൂടെ ആയിരിക്കണം, കൂടെ വസിക്കണമേ. വിശുദ്ധ ദൈവത്തെ പിതാവെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ, എല്ലാ മാലാഖവൃന്ദമേ, വിശുദ്ധ ഗണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ശ്രീ യേശു.
Mahalo.
ആഗോളസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ വിശ്വാസ കൂട്ടായ്മയോടും ഡിവൈൻ ചാനലിലുള്ള എല്ലാ മക്കളോടും ചേർന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആഗോള സഭയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മാർപ്പാപ്പായോടും കർദിനാൾ സംഘത്തോടും മെത്രാൻ കൂട്ടായ്മയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും എല്ലാ അൽമായരോടും എല്ലാ വിശ്വാസികളോടും ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് ചേർന്ന് ശിരസ് നമിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന ദിവസം ദൈവാനുഗ്രഹത്താല് സമ്പ്രാന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയത്താൽ നിറയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് അവന്റെ ദാഹം ശമിപ്പിക്കുന്നവരായി തീരാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന ദിവസം നമ്മുടെ ഹൃദയത്തിന്റെ ദാഹം ശമിപ്പിക്കാനും അപരന്റെ ഹൃദയത്തിന്റെ ദാഹത്തെ കെടുത്താനും ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസം നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.